കഴിവിന്റെ ധാരാളിത്തത്തിൽ തെല്ലും അഹങ്കരിക്കാത്ത അപൂർവ പ്രതിഭയായിരുന്നു ബിജു കുട്ടോത്തെന്ന ജാനു തമാശ ഫെയിം ലിതിലാൽ. കുട്ടോത്ത് നയനാർ ഭവനിൽ നടന്ന ബിജു കുട്ടോത്ത് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഇതുവരെ ആരും പരീക്ഷിച്ചില്ല, ഈ ഫൈബറിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒറിജിനൽ പാറ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ബിജുവേട്ടൻ അവിടെ ഈ പാറയുടെ ഗുഹ ഉണ്ടാക്കി വെച്ചത്. പക്ഷേ സംഭവം എന്ന് പറയുന്നത്, ഈ ഒന്നര മാസം ഉണ്ടാക്കിയ വർക്ക് അവിടെ ഈ പിന്നെ എക്സിബിഷൻ ഹാളിൽ സെറ്റ് ചെയ്യാൻ 4 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ബിജുവേട്ടൻ എല്ലാം പ്ലാനിങ് ആയിരുന്നു, എല്ലാം കാര്യങ്ങൾ ആദ്യം ഇന്നേ വർക്ക് ചെയ്യണം എല്ലാം എന്നോട് പറയാറുണ്ട്. ലാലെ ഇന്ന് ആദ്യം നമുക്ക് സ്റ്റേജ് സെറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എല്ലാം ക്ലിയറായിട്ട് ബിജുവേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബിജുവേട്ടൻ പറയുന്ന പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടോ 95% വർക്കും ഞങ്ങൾ പൂർത്തീകരിച്ചു. 12 മണിക്ക് അവിടെ സാധാ ഇതുപോലെയല്ല, 12 മണിക്ക് ശേഷം മിലിറ്ററിക്കാർ വരും, പിന്നെ ബോംബ് സ്ക്വാഡ് വരും, എല്ലാം ഷെയ്ക്കന്മാർ വരുന്ന വർക്കാണ്, എല്ലാം പെട്ടെന്ന് തീർക്കണം. 12 മണിക്ക് തീർന്നില്ല, കുറച്ച് ബാലൻസ് വർക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബിജുവേട്ടൻ എന്നോട് ചോദിക്കുന്നില്ല, അല്ലേ ഇത് തീരും, ഞാൻ വലിയ ടെൻഷൻ അടിക്കുന്നു, ബിജുവേട്ടാ എല്ലാം തീരും, എല്ലാം പെട്ടെന്ന് തീരും. അപ്പോൾ കുറേ വർക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വർക്കിൻ്റെ ബിജുവേട്ടൻ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോൾഡ് ബാർ വെക്കേണ്ട ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയില്ല. അപ്പോൾ എന്നോട് പറയും, ലാലേ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യണം, എനിക്കൊരു 2 മണിക്കൂർ സമയം തരണം ലാലേ, എനിക്ക് ഈ ഒരു ബോക്സ് ഉണ്ടാക്കണം, എനിക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റൂ, നീ ഒരു കാര്യം ചെയ്യണം, എന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകണം, ഞാൻ ബോക്സ് എന്ത് ചെയ്യാം ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഞാൻ മനുവേട്ടനോടൊക്കെ സംബന്ധം ചോദിച്ച് ഒരു കാര്യം ചെയ്യാം, ഈ ബിജുവേട്ടനൊരു ബോക്സ് ഉണ്ടാക്കണം, ആ ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ബിജുവേട്ടന് ടെൻഷൻ ഉണ്ടോ, പണി തീരുന്നില്ല, പണി തീരൂല എന്നുള്ളൊരു ടെൻഷനായിരുന്നു, അതാണ് മരണത്തിന്. പിന്നെ ഞാനത് പിന്നെ സൈറ്റിൽ കൊണ്ടുപോയി വിട്ടു, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. പക്ഷേ ബിജുവേട്ടൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വർക്ക് തീരൂല എന്നുള്ളൊരു ടെൻഷനാണ്. ചില വലിയൊരു പൈസേൻ്റെ വർക്ക്. പിന്നെ വേറൊരു കാര്യം, വേറെ പല ആളും പറയുന്നുണ്ട് ഈ പൈസേൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് മരിച്ചത്. പക്ഷേ ഒന്നുമല്ല, ബിജുവേട്ടൻ പറയുന്ന കൂലി കൊടുക്കുന്നൊക്കെ നമ്മളാണ്. ബിജുവേട്ടൻ പറയുന്നൊരു വാക്കുണ്ട്, ലാലെ വേർ പാറുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. ചില പണി ഓരോരോ ദിവസവും പണി കഴിയുമ്പോൾ ബിജുവേട്ടൻ അന്ന നേരെ കൂലി കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മളെ നാടിന്, നമ്മളെ എനിക്കൊക്കെ, ഞങ്ങൾ ഒരുപാട് പേർക്കൊക്കെ തീരാത്ത നഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ 500-ഓളം സ്റ്റാളുകളുണ്ട് അവിടെ, പക്ഷേ ബിജുവേട്ടൻ ഉണ്ടാക്കിയ സ്റ്റാളാണ് എന്താ പറയുക, അവിടെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്റ്റാള്. പറഞ്ഞാൽ വിശ്വാസമാവില്ല, ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ണുമുഴിച്ച് നോക്കുകയാണ്, ഇതെന്താണ്, ഇത് ചുരണ്ടി നോക്കുക, ഇത് കൈകൊണ്ടുണ്ടാക്കിയതാണ്, ബിജുവേട്ടൻ മോൾഡ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം. പിന്നെ ഞങ്ങൾ ഫൈബറിലാണ് മേയ്ക്കുന്നത്, ഫൈബർ മേയ്ക്കുന്ന ഒരാളെ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ് സുനീഷ് എന്ന് പറയുന്ന ഒരാൾ, മനു എന്ന് പറയുന്ന ഒറിജിനലിനെ വെല്ലുന്ന ചില. ബിജുവേട്ടൻ എന്ന് പറയുന്നത് പെർഫെക്റ്റിൻ്റെ കാര്യത്തിൽ ബിജുവേട്ടൻ പിന്നെ അത്രയും പെർഫെക്റ്റായിട്ട് സാധനം മാത്രമേ എന്ത് ചെയ്യൂ, അത് പിന്നെ പുറത്തേക്ക് അത് ഓക്കെ എന്ന് പറയും. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് പിന്നെ നാട്ടിൽ നിന്ന് മനു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പിന്നെ മനുവേട്ടനാണ് ഇത് പെയിൻറ്റിൻ്റെ വർക്ക് ചെയ്തത്, ഇത് മോൾഡ് ചെയ്തത്. ഈ ഒരു വർക്ക് കണ്ടിട്ട് നമുക്കൊക്കെ ഒരു വല്ലാത്ത സങ്കടം എന്ന് പറയുന്നത് അന്ന് പറഞ്ഞിട്ടുണ്ട്, ലാലേ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണിത്, ഈ ഒരു വർക്ക് കൊണ്ട് നീ മാത്രമല്ല നമ്മളെല്ലാവരും രക്ഷപ്പെടും. അങ്ങനെയുള്ള വർക്ക് കാണാൻ പൂർത്തീകരിക്കും, മൊത്തത്തിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു. ഇപ്പം കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ 3 വർക്ക് പുതിയതുണ്ടാക്കാൻ കമ്പനികൾ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പുതിയ 3 വർക്ക് ഉണ്ടാക്കാൻ, ഇതേപോലത്തുള്ള വർക്ക് ഉണ്ടാക്കാൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞു എന്നുവെച്ചാൽ കുടുംബം മാത്രം, നമ്മുടെ നാടും എല്ലാം രക്ഷപ്പെടേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ ബിജുവേട്ടനില്ല, അത് കാണാൻ ബിജുവേട്ടനില്ല. പരിപാടിയിൽ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ദിനി അധ്യക്ഷയായിരുന്നു. പി കെ കൃഷ്ണദാസ്, പത്മനാഭൻ ഐക്യ കേരള, ഹരിദാസ് നവോദയ, രൂപം രാജേഷ്, വിജിത്, ഭരതൻ കുട്ടോത്ത്, സക്കീർ എം എം, സനൽ എ വി, സൽഗുണൻ, സഫിയ മലയിൽ, കണാരൻ സി എം ചന്ദ്രൻ, പ്രഭാകരൻ മാസ്റ്റർ, ബാബു എന്നിവർ സംസാരിച്ചു.